June 26 G7 മീറ്റിംഗിന് മുന്നോടിയായി ജർമ്മനിയിലെയും യൂറോപ്പിലെയും മറ്റ് ഭാഗത്തു നോക്കിയുള്ള ഇന്ത്യൻ ഡയസ്പോറയെ ഇവിടെ ഒത്തുകൂടുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തിനെ ഇവിടെ ഈ മ്യൂണിക്കിലെ സ്റ്റേഡിയത്തിൽ അഭിസംബോധന ചെയ്യുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികത്തോടനുബന്ധിച്ചുള്ള ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീം ഒരുക്കിയിട്ടുള്ളത്. ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള പ്രശസ്തമായ ഓഡി ഡോം സ്റ്റേഡിയത്തിലാണ് മ്യൂണിക് വെൽക്കംസ് മോഡി എന്ന ഈ വലിയ ഈവൻറ്റ് നടക്കുന്നത്. ചടങ്ങിൻ്റെ വിശദമായ തത്സമയ വാർത്തകൾ ഇന്ന് രാവിലെ മുതലും ഇന്നലെയൊക്കെ നമ്മൾ നൽകിയിരുന്നു. ഈ പ്രൗഢോജ്ജലമായ ചടങ്ങിൻ്റെ ലൈവും ഇന്ന് വൈകിട്ട് 6:30 മുതൽ തത്വമയിൽ നിങ്ങൾ കാണാവുന്നതാണ്. ഇന്ന് രാവിലെ 4:30 അദ്ദേഹം ഹോട്ടലിൽ എത്തിയപ്പോൾ മുതലുള്ള അപ്ഡേറ്റുകൾ ഞങ്ങൾ നൽകിയിരുന്നു. കുട്ടികളടക്കമുള്ള നിരവധി ആളുകളാണ് റോഡിൽ രാവിലെ വെയിറ്റ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് വേണ്ടി. 6500 പേര് ഉൾക്കൊള്ളുന്ന ഈ സ്റ്റേഡിയത്തിൽ 8000 പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പലർക്കും ഇന്ന് പങ്കെടുക്കാൻ കഴിയത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ പ്രൗഢോജ്ജല പാരമ്പര്യവും യൂറോപ്പിലെ ശക്തിയും ഒക്കെ വിളിച്ചു വന്ന ചടങ്ങായിരിക്കും ഇത്. UK USA എന്നിവ കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആക്റ്റീവ് ബേസായിട്ടാണ് ജർമ്മനി മാറുന്നത് എന്നാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി രണ്ടാമത്തെ ഇവൻ്റ് ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ അദ്ദേഹം ഇവിടെ നടത്തുന്നതെന്ന് വേണം കരുതാൻ. ഏതായാലും ചടങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് അസ്. താങ്ക് യു.